കേരളത്തിലെ പോലീസിന്റെ ഒരു കേസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ ഉണ്ടാവും നമ്മൾ ഇതിപ്പോ ഇതൊന്നും അധികം ലോക്സഭയുടെ കസ്റ്റോഡിയൻ പാർലമെന്റിന്റെ കസ്റ്റോഡിയൻ പാർലമെന്റിനകത്തേക്ക് അക്രമി സംഘത്തെ ഇറക്കിവിട്ട ഒരു എം പിക്ക് എതിരെ എന്തുകൊണ്ട് അദ്ദേഹത്തിനോട് ഒരു ചോദ്യം ചോദിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റീസിനെ പ്രിവിലേജ് കമ്മിറ്റിക്കോ എക്സിക്സ് കമ്മിറ്റിക്കോ ശുപാർശ ചെയ്യുന്നില്ല ഇല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചെയ്തത് കുറ്റമാണോ അല്ലയോ അല്ല അദ്ദേഹം പോയി സംസാരിച്ചു സ്പീക്കറോട് സംസാരിച്ചു പുതിയ പാർലമെന്റ് മന്ദിരം കാണാൻ അവർ വന്നതിനോട് അനുമതി ചോദിച്ചു ഞാൻ കൊടുത്തു നിഷ്കളങ്കമായി കൊടുത്തതാണ് അത് സ്പീക്കർക്ക് ബോധ്യപ്പെട്ടു അല്ല നിഷാദ കുറച്ചുകൂടി പുറകോട്ട് പോകാം ഇവർ ആരുടെയൊക്കെ കൂടെ ഇരിക്കുന്ന സോഷ്യൽ മീഡിയ ചിത്രങ്ങൾ പ്രചരിക്കുന്നുണ്ട് ഇവരെ പ്ലീസ് അങ്ങനെ കുറ്റവാളികളായാൽ അവരൊക്കെ അനുവദിക്കാൻ തുടങ്ങി ഒന്നും ഡീനെ ഇദ്ദേഹത്തിന്റെ ആരുടെ സുഹൃത്തുക്കളാണ് ഇവർ ആരാണ് ഇവരെ ട്രെയിൻ ചെയ്ത് വിട്ടത് ആരാണ് ഇങ്ങനെ പുറത്തു വരൂ അത് അന്വേഷണത്തെയാണ് നിങ്ങൾ ഭയക്കുന്നത് ഞങ്ങൾ പറയുക ചെയ്തത് തെറ്റോ ശരിയോ ണോക്രമം ചെയ്ത ആളുകളെ പാർലമെന്റിനകത്ത് കയറിയ എംപിക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്നു എംപിയെ നിങ്ങൾ സംരക്ഷിക്കുന്നു നടപടി വേണമെന്നാവശ്യപ്പെടുന്ന എം പിമാരെ കൂട്ടത്തോടെ പുറത്താക്കുന്നു ഇതെന്തും മര്യാദയാണ് അല്ല ഞാൻ ഇപ്പൊ നമ്മൾ കുറ്റവാളി അദ്ദേഹത്തെ കുറ്റകാരിയാണ് ശിക്ഷ വിധിക്കേണ്ടതും കണ്ടെത്തേണ്ടതും നിഷാദയ നമ്മളാണോ അങ്ങനെ ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ പകരം ഞാൻ നിശാദോട് ചോദിക്കുന്നു ആരാധിപ്പിക്കുന്നതിന് മുമ്പും അവിടെ നിൽക്കും സ്തംഭിച്ചവരാണ് ഞങ്ങൾ ആ ശിക്ഷ തയ്യാറാണ് നിങ്ങളുടെ ഞാൻ നിർത്തുകയാണ് അവസാനി അതെ അല്ലേ നിങ്ങൾ ഇടുക്കിയിൽ പ്രതികരിക്കുന്ന ജനപ്രതി അല്ലേ ജനാധിപത്യത്തെ കുറിച്ച് വലിയ ബോധമൊക്കെ ആളുകളല്ലേ നമ്മൾ അല്ലാതെ അവസരങ്ങൾ ഡീൻ ഒറ്റ കാര്യം പറഞ്ഞാൽ പിന്നെ ഈ ചർച്ചയിൽ അദ്ദേഹത്തിന് അവസരം വേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ ഒന്ന് പൂർത്തിയാക്കിയാൽ ബാക്കി ചേച്ചനം പറയും അതായത് ഞങ്ങൾ നിങ്ങൾ പറയുന്നതനുസരിച്ച് തെറ്റ് ചെയ്ത് ഞാൻ ആ വാദം അംഗീകരിക്കുന്നു ഏതായാലും തെറ്റ് ഏതോ ശിക്ഷ അനുഭവിക്കട്ടെ ഞങ്ങൾ ഏതായാലും പാർലമെൻറ്റ് പുറത്താണല്ലോ ഇനി എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ തീരുമാനിച്ചോളാം ജനങ്ങളോട് ഞങ്ങൾ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ശക്തമായ പ്രക്ഷോഭവുമായി ഈ രാജ്യത്തെ തെരുവുകളിൽ ഞങ്ങളുടെ പാർട്ടിയും ഞങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെ രീതിയിൽ ഞങ്ങളത് അനുഭവിച്ചോളാന്നേ ഞങ്ങൾ ആ ബുദ്ധിമുട്ട് അങ്ങ് മനസ്സിലാക്കുന്നു പക്ഷേ പാർലമെൻറ്റിനുള്ളിലേക്ക് അതിക്രമി സംഘത്തെ വിട്ടിട്ട് തൻ്റെ ഒപ്പിട്ട കത്ത് കൊടുത്ത് ഇവരെ അകത്ത് കയറ്റിയിട്ട് നിങ്ങളിവിടെ വാചാലരായ അല്ലെങ്കിൽ കസ്റ്റോഡിയനായ സ്പീക്കർ ഒരു നടപടി പോലും എടുക്കാത്തതിനെ നിങ്ങൾ പർവ്വതീകരിച്ച് ന്യായീകരിക്കുന്നു നൂറ്റി എഴുപതിലധികം വരുന്ന വേക്കൻസീസ് അവിടെ ഫില്ല് ചെയ്യാൻ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിക്ക് കഴിഞ്ഞില്ല ഇത് വളരെ സ്പഷ്ടമാണ് റെക്കാർഡാണ് ഇത് മായ്ച്ചു കളയാൻ കഴിയില്ല അപ്പോൾ ആ ഉത്തരവാദിത്തം ഹോം മിനിസ്റ്റർക്കില്ല നിങ്ങൾ എന്നിട്ട് പറയുന്നു വലിയ അന്വേഷണം വേണം പിൻകാല ചരിത്രം അതൊക്കെ നിങ്ങൾ അന്വേഷിച്ചു പക്ഷേ പാർലമെന്റിനുള്ളിലേക്ക് ഇവർ കടന്നു വരാൻ കാരണമായത് നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിയും നിങ്ങളുടെ സ്പീക്കർ കാണിച്ചിട്ടുള്ള ആ കുഴപ്പങ്ങളുമാണ് എന്നുള്ളത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് എന്നിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒറ്റ ഒറ്റവാചകത്തിനുള്ള മറുപടി മാത്രം മതി എനിക്ക്